കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ ഞാൻ കാർബേറ്റർ ക്ലീൻ ചെയ്യുന്നതിനെ കുറിച്ചൊരു ഷോർട്ട് വീഡിയോ കിട്ടിയിരുന്നു അതിൻ്റെ ഒരു തുടർ വീഡിയോ ആയിട്ട് നിങ്ങൾക്കിത് കണക്കാക്കാം എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് എൻ്റെ ഈ കയ്യിൽ ഇരിക്കുന്നത് ജൂപ്പിറ്ററിൻ്റെ ടാങ്കിൻ്റെ അകത്ത് വരുന്ന ഒരു ഫിൽട്ടറാണ് അതായത് ടാങ്കിൽ നിന്ന് പെട്രോള് കാർബേറ്ററിലേക്ക് പോകുന്ന അവിടെ വരുന്ന ഒരു ഫിൽട്ടർ ടാങ്കിൻ്റെ അകത്താണ് ഇത് വരുന്നത് ഈ പൈപ്പ് കണക്ട് ചെയ്യുന്ന ഭാഗത്ത് ഉള്ളിലേക്കായിട്ട് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യാം ഇത് രണ്ട് പീസായി പോയിട്ട് ഇതിനകത്ത് വന്ന കുറച്ച് പൊടികളൊക്കെ കൂടെ എന്തായി കാർബേറ്ററിലേക്ക് വന്നിട്ടാണ് എനിക്കിത് കാർബേറ്റർ ക്ലീൻ ചെയ്യേണ്ട സാഹചര്യം വന്നത് അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് സമയം ഓടി പിന്നീട് ഇതേപോലെ അത് ആയി ഈ കുപ്പിയിലെ പെട്രോളൊക്കെ ഫുള്ളായിട്ട് കരടാണ് ഒരു കണ്ടീഷനിലാണ് പതിലുള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇത് ക്ലിയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ആ ഫിൽറ്റർ വാങ്ങണം ആ ഫിൽറ്റർ നമുക്ക് ആദ്യം വാങ്ങിയിട്ട് വരാം എന്നിട്ട് ബാക്കി നോക്കാം ഈ ഫിൽട്ടർ ഞാൻ കാലിക്കറ്റിൽ ടി വി എസിൻ്റെ ഷോറൂമ് മുതൽ ഒട്ടുമിക്ക ബൈക്കുകളുടെ സ്പെയർ കിട്ടുന്ന പ്രമുഖ ഷോപ്പുകളിലെല്ലാം അന്വേഷിച്ചു അവിടെ എവിടെയും കിട്ടുന്നില്ല അവർ തരാ എന്ന് പറയുന്നത് പുതിയ ടാങ്കാണ് പുതിയ ടാങ്കിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റേറ്റ് വരുന്നുണ്ട് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് പുറമെ റേറ്റ് വരുന്നുണ്ട് എന്നാലും അത്യാവശ്യഘട്ടത്തിൽ ആ റേറ്റ് കൊടുത്ത് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയത് കിട്ടുന്നില്ല കാരണം അവർ നമ്മൾ ബുക്ക് ചെയ്തിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ സാധനം വരിക എന്ന് പറയുമ്പോൾ നമുക്കൊരു അത്യാവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണല്ലോ സ്കൂട്ടർ എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഞാനിത് പൊളി മാർക്കറ്റിൽ അന്വേഷിച്ചു അത് ചില ടാങ്കിന് ഫിൽറ്റർ ഇല്ല ഫിൽറ്റർ ഉണ്ടാകുമ്പോൾ ടാങ്കിന് എന്തേലും പ്രശ്നം അങ്ങനെയുള്ളൊരു വിഷയം പിന്നെ ജൂപ്പിറ്ററിൻ്റെ ടാങ്ക് തന്നെ മൂന്ന് മോഡലായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ മോഡലുള്ളത് ചിലത് കിട്ടുന്നില്ല അപ്പോൾ അതിൽ ഫിൽറ്റർ ഉണ്ടാവില്ല ഫിൽറ്റർ ആയിട്ട് അവർ തരൂല അതിന് തന്നെ അവർ പറയുന്ന റേറ്റ് എണ്ണൂരും തൊള്ളായിരം ആണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ശരിയാക്കി എടുത്തേ പറ്റുള്ളൂ അതിന് ഞാനിവിടെ എന്താ ചെയ്തതെന്നാൽ ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ ഞാനിവിടെ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഫിൽട്ടർ നോക്കിയാൽ അറിയാം രണ്ട് പീസായിട്ട് പൊട്ടിപ്പോയിട്ടുള്ളതാണ് പക്ഷേ ഇതിൻ്റെ ആ നെറ്റിനോ അതിനൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല നമ്മളത് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഏത് തരം ഗം വെച്ചിട്ട് നമ്മളിത് ഒട്ടിച്ച് കഴിഞ്ഞാലും അത് മെൽറ്റ് ആയിപ്പോവും കാരണം പെട്രോളാണ് ഈ സാധനം ഫുൾ ടൈം നിൽക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം അത് മെൽറ്റ് ആവാതെ നിൽക്കാൻ നല്ല രീതിയിൽ നമുക്ക് ഒരു സ്റ്റീലിൻ്റെ എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് അത് ചെയ്യണം അപ്പം ഞാൻ പലതരത്തിലുള്ള സംഭവങ്ങളും നോക്കി ഒന്നുമില്ല ലാസ്റ്റ് ഞാനൊരു സോൾഡറിങ് ആണ് പയത് കംപ്ലൈൻ്റ് ഉള്ളത് ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പൈപ്പ് എടുത്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് ഭാഗത്തേക്കും ഇത് ഉള്ളിലേക്ക് കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ അത്യാവശ്യം നല്ല ടൈറ്റിലാണ് ഈ സംഭവം നിൽക്കുന്നത് അതുകൊണ്ട് ദൂരി പോരുന്ന പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഞാനത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാം അതായത് നമുക്ക് ഈ അടിവശത്ത് ഈ വണ്ണം കൂടി ചെറിയ പീസ് അതിലേക്ക് കൂടുതൽ ഇറങ്ങിയിരിക്കുന്ന രീതിയിലും മുകളിൽ വരുന്ന ഫിൽറ്ററിൻ്റെ ഭാഗത്തേക്ക് കുറച്ച് മാത്രം ആ സ്റ്റീലിൻ്റെ പൈപ്പ് കയറുന്ന രീതിയിലും ചെയ്യണം കാരണം ആ സ്റ്റീലിൻ്റെ പൈപ്പ് കൂടുതലായി നമ്മൾ കയറ്റിയിട്ട് കഴിഞ്ഞാൽ കുറേ പെട്രോൾ ടാങ്കിൽ ഉണ്ടെങ്കിലും പെട്രോൾ മൊത്തമായിട്ട് വണ്ടിയിലേക്ക് ഇറങ്ങൂല ഇപ്പം ഞാനിവിടെ അത് ഭൂരിഭാഗം ഭാഗം അടിവശത്തേക്കായിട്ട് ഇറക്കി കറക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി മുകൾ വശത്ത് നമുക്ക് ആ ഫിൽറ്റർ വരുന്ന ഭാഗം കൂടെ സെറ്റ് ചെയ്യണം ഇതൊരു കാരണവശാലും കൂടുതൽ വണ്ണം കൂടാൻ പാടില്ല ആദ്യം എങ്ങനെയാണോ കമ്പനി ചെയ്തത് ആ രീതിക്ക് തന്നെ നമ്മൾ ചെയ്യണം ഞാനിവിടെ ഇനി ആ ഫിൽറ്റർ ഇതിൽ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ആദ്യം ഞാൻ നല്ല രീതിയിൽ അതൊക്കെ ഒന്ന് നീറ്റാക്കി എടുത്തിട്ടിട്ടോ ഇപ്പം ഞാനിവിടെ മുകൾ വാഷ് കൂടെ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഞാനൊരു ഫ്ലെക്സി കിക്ക് ആ ഫിൽറ്ററിൻ്റെ സൈഡിൽ ഉറ്റിച്ച് നിങ്ങൾ കാണാം ജസ്റ്റ് ഒന്ന് അവിടെ പിടിച്ച് നിൽക്കാൻ മാത്രം വേറെ അതിന് ഒരു പ്രശ്നങ്ങളും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകുന്ന വിഷയങ്ങളൊന്നും ഇല്ല ലൂസും നല്ല ടൈറ്റാണ് സംഭവം ഇനി നമുക്കത് എന്ത് ചെയ്യണം ഈ പൊട്ടിയ രണ്ട് ഭാഗം കൂടെ ഒന്നുകൂടെ ജോയിൻറ്റ് ചെയ്തെടുക്കണം ജോയിൻറ്റ് ചെയ്തെടുക്കാൻ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ള ചെറിയൊരു കത്രികൻ്റെ എന്താ കൂർത്ത ആ ഭാഗം ശരിക്കും ഈ ഗ്യാസിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് മെൽറ്റ് ചെയ്ത് രണ്ട് വശടെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കാരണവശാലും അത് എന്താവില്ല വിട്ടു പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ ഗമ ചെയ്യുന്ന പോലെ അല്ല ഇപ്പോൾ ഞാൻ കൃത്യമായി ഫുൾ സെറ്റാക്കി അതിൻ്റെ കൂടുതലായി തെറിച്ചിരുന്ന ഭാഗം ഒന്ന് സാൻഡ് പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ടാങ്കിൽ സെറ്റ് ചെയ്യണം നമുക്ക് ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ശരിക്കും എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ എടുക്കാൻ പറ്റും അതിനെന്തെങ്കിലും മാർഗം ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ ഈ ഫിൽറ്ററിൻ്റെ നെറ്റ് പൊട്ടിയിരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇതിനകത്ത് ചെറിയൊരു പൊടി പോലെ കാണാം അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്നൊരു പിസറാണ് അത് ഞാനിപ്പം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഫിൽട്ടറ് പൊട്ടിയിരുന്നെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആവുമായിരുന്നു പക്ഷേ അത് പൊട്ടിയിട്ടില്ല ഇപ്പം ഞാനത് ഫുള്ള് സെറ്റാക്കി ഇപ്പം നിങ്ങൾക്ക് ഇതിലുണ്ടായിരുന്ന പെട്രോൾ കാണാം ഈ ഒരു കണ്ടീഷനിലായിരുന്നു നിലവിൽ ടാങ്കിൽ ഉണ്ടായിരുന്ന ഞാൻ നേരത്തെ കുപ്പിയിൽ ഒഴിച്ച് വെച്ച പെട്രോളാണത് ഈ ഒരു കണ്ടീഷനിൽ നിൽക്കുന്ന പെട്രോള് കാർബേറ്ററിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ കാർബേറ്ററിൻ്റെ അകത്ത് വരുന്ന ഫ്ലോട്ട് വാളുമൊക്കെ സ്റ്റോപ്പ് ആവാതെ കണ്ടിന്യൂസ് ആയിട്ട് പെട്രോൾ പോകുന്ന പ്രശ്നം വരും അങ്ങനെ ഓവർഫ്ലോ വരും പുറത്തേക്ക് പെട്രോൾ പോകുന്ന വിഷയങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ കറക്റ്റ് അത് ടാങ്കിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഫിൽറ്റർ സെറ്റാകുന്ന രീതിയിൽ ഇപ്പം നിങ്ങൾക്കതിൻ്റെ ഉൾവശത്ത് കാണാം ആ ഫിൽറ്റർ നിൽക്കുന്നത് കാണാൻ പറ്റും ഇങ്ങനെ ആകുമ്പം ഈ നമ്മൾ ഒഴിക്കുന്ന പെട്രോൾ ഇനി കരടുണ്ടെങ്കിലും ഒരിക്കലും കാർബേറ്ററിലേക്ക് പോല ഒരു സിമ്പിൾ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണാം